നമസ്കാരം അഞ്ജനക്കണിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജന ഭാസ്കരൻ അങ്ങനെ നടയടച്ചു നാടൊതുങ്ങി നാമജപവും നേർത്തു വരൂ ഇനി നമുക്ക് കടന്നു ചെല്ലേണ്ടത് സൈബർ ലോകത്തേക്കാണ് പണ്ട് പരസ്പരം സംവദിച്ചിരുന്ന ചായക്കടകളും നാൽക്കവലകളും ആലിൻ ചുവടുകളും നമുക്ക് അന്യാധീനപ്പെട്ടപ്പോൾ നാം കണ്ടുപിടിച്ച മിഥ്യാലോകമാണ് ഇന്നുള്ള നവമാധ്യമങ്ങൾ ചൂടേറിയ ചർച്ചകളും വാഗ്വാദങ്ങളും ഭീഷണികളും തമാശകളുമായി ഈ ലോകത്തുള്ള നാം ഓരോരുത്തരും പരസ്പരം കൊമ്പുകോർക്കാറുണ്ട് കോർക്കാറുണ്ട് എടുത്തു പറയേണ്ടത് സൈബർ രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾ സ്വന്തം ഇഷ്ടപ്രകാരം ചരിത്രങ്ങൾ വളച്ചൊടിച്ചും സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചും പുതിയ കഥകൾ മെനഞ്ഞ സാധാരണക്കാർക്ക് മുൻപിൽ കയ്യടി വാങ്ങുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പോരാളി ഷാജി പോലുള്ള പേജുകളിൽ കുത്തിനിറയ്ക്കപ്പെടുന്ന വിഷലിപ്തമായ ട്രോളുകളും അടിസ്ഥാനരഹിതമായ വിവരണങ്ങളും സാധാരണക്കാരന്റെ സാമാന്യ യുക്തിയെ പോലും ചോദ്യം ചെയ്യുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നിനെയും കണ്ണടച്ചു വിശ്വസിക്കാൻ സാധിക്കാത്ത കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത ശതം സമർപ്പയാമി എന്ന സംഘപരിവാർ പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അക്കൗണ്ട് നമ്പർ നൽകി ഒരുപാട് പേരെ കബളിപ്പിച്ചു സൈബർ ലോകം ഇതു തികച്ചും ആസൂത്രിതമായ നീക്കമാണെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വീഡിയോകൾ മുറിച്ച് സൈബർ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരും കുറവല്ല ഏറ്റവും പുതിയതായി ചിദാനന്ദപുരി നടത്തിയ പ്രസംഗം തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാവുന്നതാണ് സ്വന്തം കാര്യങ്ങൾ മാത്രം ഇവിടെ പ്രചരിച്ചാൽ മതി എന്നുള്ള ധാർഷ്ട്യമാണ് പലരെയും ഇത് ചെയ്യിക്കുന്നതിന് പിറകിൽ മറ്റുള്ളവരെ പ്രചരിപ്പിക്കുന്ന ആശയം തങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തും എന്ന് അവർ ഭയപ്പെടുന്നു ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പൗര സ്വാതന്ത്ര്യത്തിനും സംഘടനാ സ്വാതന്ത്ര്യത്തിനും കടയ്ക്കൽ കത്തിവെക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇതിലെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിലാണ് ഇവിടെയുള്ളവർ പരാജയപ്പെടുന്നത് എന്നതും മറ്റൊരു വസ്തുത സൈബർ രാഷ്ട്രീയം വിഷലിപ്തമായ മിഥ്യാലോകത്ത് വിഹരിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് ട്രോളന്മാരുടെ സമൂഹത്തിലുള്ള ഇപ്പോഴത്തെ ഇടപെടലുകളാണ് വെള്ളം പൊങ്ങി ഒരു നാട് മുഴുവൻ ആയുസ്സനായി ആർത്തുവിളിച്ചപ്പോൾ ഒരു എമർജൻസി കൺട്രോൾ റൂമായി മാറി ഈ സൈബർ ലോകം ഭക്ഷണവും വെള്ളവും സുരക്ഷാ സൗകര്യങ്ങളും നൽകുന്നതിൽ ഒരു പരിധിയിലധികം നാം വിജയിച്ചു ആലപ്പാട് ശ്രീജിത്ത് വിഷയം മധു ഇങ്ങനെ ട്രോളന്മാർ ഏറ്റെടുത്ത് മുഖ്യധാരയിലേക്ക് ഉയർത്തിയ ഒരുപിടി ഉദാഹരണങ്ങളുണ്ട് നമുക്ക് മുൻപിൽ ഒരു ലൈക്കിലും ഷെയറിലും നിങ്ങൾ തിരിച്ചു പിടിച്ചത് ഒരുപാട് പേരുടെ പ്രതീക്ഷകളും ജീവിതങ്ങളുമായിരുന്നു ഒരു പക്ഷേ രാഷ്ട്രീയതരമായ സൈബർ ലോകം ഇത്രയും മനോഹരമാക്കിയത് ഈ ട്രോളന്മാർ തന്നെയാണ് സമൂഹത്തിൻ്റെ പൊള്ളത്തരങ്ങൾ മുഴുവൻ മറനീക്കി മറനീക്കൊണ്ടുവന്നതിൽ അവർ വിജയം കണ്ടു ഇതും പലരും ഉൾക്കൊള്ളേണ്ട പാഠം തന്നെയാണ് കാണണം നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയതിനെ പറയാൻ മടിച്ചിരുന്ന വാക്കുകൾക്ക് ജീവൻ നൽകണം ഇത് നിങ്ങളുടെ കൂടി ലോകമാണെന്ന് അറിയണം സത്യവും മിഥ്യയും പകയും വിദ്വേഷവും ദയയും സ്നേഹവും സമ്മിശ്രമായി സമന്വയിച്ചു കിടക്കുന്ന സൈബർ ലോകം കബളിക്കപ്പെടരുത് കബളിപ്പിക്കുകയും ചെയ്യരുത് നമസ്കാരം